30 വട്ടമാണ് ഞങ്ങളുടെ കുട്ടിയുടെ മുഴി എടുത്തത്. ആ 30 വട്ടവും ഒരുപോലെ തന്നെയായിരുന്നു കുട്ടി പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടി കള്ളം പറയുകയാണ് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കള്ളം നീതിപീഠത്തിനെങ്കിലും ബോധ്യമായല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പറയുന്ന ആ മാതാപിതാക്കളുടെ വേദന കേരളം തിരിച്ചറിയണം. പാലത്തായിയിലെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ അവസ്ഥയാണിത്. അവർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ നിലവിലെ അന്വേഷണ സംഘത്തിനെ മാറ്റണം എന്ന് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ അത് ഒരു ചെറിയ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ പ്രാഥമിക വിജയം കൂടിയാണ്. ബി ജെ പി സഹയാത്രികനായ പാലത്തായിയിലെ പത്മരാജൻ മാഷ് ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്ന ഘട്ടം മുതൽ തന്നെ പത്മരാജനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുമുണ്ടായി. അവിടെ ശക്തിയുള്ള സി പി എം പോലും ഈ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം അവിടുത്തെ ഈ പോരാട്ടം നയിക്കുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ നിയോജകമണ്ഡലത്തിലാണ്. ദിവസങ്ങളായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് നടത്തിയ ഒളിച്ചുകളിക്കെതിരെ അമ്മമാരും കുട്ടികളുമടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം തെരുവിലിറങ്ങിയതോടുകൂടിയാണ് ഒടുവിൽ ശൈലജ ടീച്ചർ ഇടപെട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനെങ്കിലും തയ്യാറായത്. അതിനുശേഷം സംഭവിച്ചത് അതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യമാണ്. ശരിയായ രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതിക്ക് ജാമ്യം കിട്ടി. കോടതിക്ക് അത് ചെയ്യാതിരിക്കാനാകില്ല. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം ലഭിക്കും. അതുതന്നെ അവിടെ സംഭവിച്ചു. പോക്സോ കേസിലെ ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ഇട്ടായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അതും പ്രതിക്ക് സഹായകരമായി. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ ഐ ജി ശ്രീജിത്ത് കുപ്രസിദ്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് പറയാതിരിക്കാനാകില്ല. വിവാദങ്ങളിലേക്ക് നമ്മുടെ പോലീസ് വകുപ്പിനെ പലപ്പോഴും വലിച്ചെഴിച്ചിട്ടുള്ള ഒരാൾ. നല്ല ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ പേരെടുത്തുവെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി പോലീസ് സംവിധാനത്തെ വളച്ചൊടിക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ശ്രീജിത്തിനെ മാറ്റിയുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നുള്ള നിലപാട് ബന്ധുക്കളും അവിടെ പോരാട്ടം നടത്തുന്ന സംഘടനകളും മുന്നോട്ട് വച്ചത്. അത് സെഷൻസ് കോടതി ആദ്യം അംഗീകരിച്ചില്ല. അന്വേഷണ സംഘത്തെ അതിൻ്റെ തലവനായ ശ്രീജിത്തിനെ മാറ്റാൻ തയ്യാറായില്ല. പക്ഷേ അന്വേഷണ സംഘത്തിൽ ചില വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. 2 ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥരെ ആ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. അവരും ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. പക്ഷേ ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ഈ കേസിൽ ഒരു നീതിയും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആ കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിക്ക് അത് ബോധ്യമായിരിക്കുന്നു. ഐ ജി ശ്രീജിത്ത് വേണ്ട, അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം വേണ്ട എന്നവർ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ആ രക്ഷിതാക്കൾ പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ചെറിയ പെൺകുട്ടിയാണ്, 30 തവണയാണത്രേ മൊഴിയെടുത്തത്. ഓരോ തവണയും ഓരോ തരത്തിലുള്ള ചോദ്യങ്ങളുമായി മൊഴിയെടുക്കാൻ സമീപിക്കും. എവിടെയെങ്കിലും കുട്ടി ഒന്ന് മാറ്റി പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. പക്ഷേ ആ രക്ഷിതാക്കൾ പറയുന്നത് പോലെ 30 തവണയും ആ മാഷനെ ഉപദ്രവിച്ചു എന്നുള്ള നിലപാടിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നിട്ടും ആ പെൺകുട്ടിയുടെ സഹപാഠികൾ ഒന്നടങ്കം പത്മരാജൻ മാഷൻ്റെ കയ്യിലിരിപ്പിനെക്കുറിച്ച് വളരെ കൃത്യമായി മൊഴികൾ നൽകിയിട്ടും നമ്മുടെ പോലീസിന് ബോധ്യപ്പെട്ടിട്ടില്ല അത്രേ. ഇത് നാളുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരം നരാധമന്മാർക്ക് ശിക്ഷകൾ കിട്ടണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമല്ല കാണേണ്ടത്. അങ്ങനെ ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒരു അധ്യാപകൻ കൂടിയായ ഒരാൾ ശ്രമിക്കുകയാണ് എങ്കിൽ അയാളെ മറ്റൊരു പരിഗണനകളുമില്ലാതെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് വേണ്ടത്. നാളെ ഇങ്ങനെ മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്കുള്ള സന്ദേശം കൂടിയാണത് നൽകുന്നത്. അങ്ങനെയുള്ള ഇടത്താണ്
ഒരാളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റ് വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്? അതിന് സംസ്ഥാന പോലീസ് സർവീസിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളത് ലജ്ജാകരമാണ്. ഈ ഐ ജി ശ്രീജിത്ത് ഏതോ ഒരാളോട് ഊരും പേരുമൊന്നുമില്ലാത്ത ഏതോ ഒരാളോട് ഈ കേസിൻ്റെ വിശദാംശങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഫോണിൽ കൂടി സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അത്രമേൽ പോലീസിനെ തന്നെ വെറും വിഡ്ഢികളാക്കി മാറ്റുന്ന തരത്തിലുള്ള സമീപനമെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന അന്വേഷണം ഇനി വേണ്ട എന്ന് പറയുമ്പോൾ അത് ആ രക്ഷിതാക്കൾ പറയുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ, ഞങ്ങളുടെ കുഞ്ഞിനെ 30 വട്ടം മൊഴിയെടുത്തിട്ട് ഒടുവിൽ കള്ളിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയവർക്കുള്ള തിരിച്ചടിയാണ്.